നമസ്കാരം നമ്മുടെ രാജ്യത്തെ തൊഴിൽ മേഖലയുടെ പ്രത്യേകത ഭൂരിഭാഗം തൊഴിൽ സേനയും അസംഘടിത മേഖലയിലാണ് എന്നതാണ് സ്വാതന്ത്ര്യത്തിന് ശേഷം ഏഴു പതിറ്റാണ്ടുകൾ പിന്നിട്ടിട്ടും ഈ അസംഘടിത തൊഴിലാളികൾക്കായി പ്രത്യേകിച്ച് ക്ഷേമ പദ്ധതികളൊന്നും നടപ്പിലാക്കാൻ മാറി മാറി വന്ന സർക്കാരുകൾക്കായിട്ടില്ല അതിനാവശ്യമായ വിവരങ്ങൾ സർക്കാരിൻ്റെ പക്കൽ ഇല്ല എന്നതാണ് കാരണം എന്നാൽ ഈ രംഗത്ത് വലിയ മുന്നേറ്റം നടത്താൻ തുടങ്ങിയിരിക്കുകയാണ് ഈ ശ്രം പദ്ധതിയിലൂടെ മോദി സർക്കാർ രാജ്യത്തെ അസംഘടിത മേഖലയിലെ തൊഴിലാളികൾക്കായി ഭാവിയിൽ നടപ്പിലാക്കാൻ പോകുന്ന പദ്ധതികൾക്കായി വിവരശേഖരണം നടത്തുകയാണ് കേന്ദ്ര സർക്കാർ മികച്ച പ്രതികരണമാണ് ജനങ്ങളിൽ നിന്നും ഈ പദ്ധതിക്ക് ലഭിക്കുന്നത് പ്രത്യേകിച്ചും കേരളത്തിൽ ജനങ്ങൾ സ്വമേധയാ രജിസ്ട്രേഷൻ കേന്ദ്രങ്ങളിലേക്ക് പോയി വിവരങ്ങൾ കൈമാറി രജിസ്റ്റർ ചെയ്യുകയാണ് ആധാർ ലിങ്കിംഗ് പദ്ധതി വന്നപ്പോൾ ഏറെ വിമർശനങ്ങളും കളിയാക്കലുകളും നടത്തിയിരുന്നവരാണ് മലയാളികൾ എന്നോർക്കണം ജൻധൻ യോജന വന്നപ്പോഴും കിസാൻ സമ്മാൻ നിധി വന്നപ്പോഴും കളിയാക്കാൻ നമ്മൾ മുന്നിലായിരുന്നു പക്ഷേ അക്കൗണ്ടുകളിൽ പണം വന്നു തുടങ്ങിയപ്പോൾ പലരും മൂക്കത്ത് വിരൽ വച്ചു ഉമ്മൻചാണ്ടിയും പിണറായിയും രാഹുൽ ഗാന്ധിയും ഒന്നും പറയുന്നത് പോലല്ല മോദി പറഞ്ഞാൽ നടക്കും എന്നൊരു ധാരണ മലയാളികളിൽ പോലും വന്നു കഴിഞ്ഞു ഈ ശ്രമ രജിസ്റ്റർ ചെയ്തതുകൊണ്ട് ഇപ്പോൾ പ്രയോജനമൊന്നുമില്ലെങ്കിലും മോദി വെറുതെ ഒന്നും പറയില്ലെന്ന് അവർ മനസ്സിലാക്കി രാജ്യത്താകമാനം വമ്പിച്ച സ്വീകരണമാണ് പദ്ധതിക്ക് ലഭിച്ചു കൊണ്ടിരിക്കുന്നത് വളരെ എളുപ്പത്തിൽ ഓൺലൈനായി രജിസ്റ്റർ ചെയ്യാവുന്ന ഈ പദ്ധതിക്ക് കേരള സർക്കാരും ഇപ്പോൾ മികച്ച പിന്തുണ കൊടുക്കുന്നു എന്നുള്ളത് സ്വാഗതാർഹമാണ് പക്ഷേ ഈ ശ്രം പദ്ധതിയിൽ നിന്ന് കേന്ദ്ര സർക്കാരിൻ്റെയും പ്രധാനമന്ത്രിയുടെയും പേര് വെട്ടിമാറ്റി ഇതൊന്നും പരാമർശിക്കാതെ പലയിടത്തും പ്രചരണം നടക്കുന്നു എന്നത് വ്യാപകമായ പരാതിക്കിടയാക്കിയിട്ടുണ്ട് കൊല്ലം കളക്ടർ സംഘടിപ്പിച്ച ഈ സ്രം പ്രചരണ പോസ്റ്ററിൽ പ്രധാനമന്ത്രിയുടെയോ കേന്ദ്ര സർക്കാരിൻ്റെയോ പേര് ഉൾപ്പെടുത്താത്തതുകൊണ്ടാണ് ഇത്തരം പ്രതിഷേധങ്ങൾക്ക് ഇടയാക്കിയത് ഭരണഘടനാ ഉത്തരവാദിത്വം നിർവഹിക്കേണ്ടവർ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരുന്ന് ഇത്തരം തെറ്റുകൾ ചെയ്യുന്നത് ഒരിക്കലും ന്യായീകരിക്കാനാവില്ല കേന്ദ്ര പദ്ധതികൾ പേരുമാറ്റി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന പിണറായി സർക്കാരിൻ്റെ അതേ പാത കളക്ടറും പിന്തുടരുന്നത് പ്രതിഷേധാർഹമാണ് തിരുത്തപ്പെടേണ്ടതാണ് പ്രത്യേകിച്ചും വർഷങ്ങൾക്ക് മുന്നേ തുടക്കമിടേണ്ട പരിഷ്കരണങ്ങൾക്ക് സർക്കാർ തയ്യാറാകുമ്പോൾ ഇവിടെയൊന്നും കിട്ടിയില്ലേ എന്ന് കേന്ദ്രത്തോട് പരിഭവിക്കുന്ന കാലം മാറി കിട്ടുന്നതൊക്കെ പേരുമാറ്റി സ്വന്തം പേരിലാക്കുന്നത് അത്ര ഉചിതവുമല്ല വെബ് ഡെസ്ക് വെബ്ഡെസ്ക് ന്യൂസ്